इडुक्की पीरुमेड तेरेञ्ञेडुप्प वीझ्चयिल सीपीआई अन्वेषण कमीशन इन्न ऋप्पोर्ट समर्पिक्कुम। रवन्यू मंत्री के राजन पंगेडुक्कुन्न जिला एक्सिक्यूटीव योगम इन्न पैनाव जिला कमिटी ऑफीसिल चेरुम। ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയതാണ് ഇടുക്കിയിലെ സിപിയുടെ ഏക സീറ്റായ പീരുമേട് നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വീഴ്ചയുണ്ടെന്ന സിപിഐ പ്രവർത്തകർ ഉന്നയിച്ച ആരോപണം। 2016 ൽ മുൻ എംഎൽഎ ഇഎസ് ബിജിമോൾ 314 വോട്ടുകൾക്കാണ് വിജയിച്ചത്। എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വാഴൂർ സോമന് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചു। 1800 ൽ അധികം വോട്ടുകൾക്കാണ് വാഴൂർ സോമൻ മണ്ഡലം നിലനിർത്തിയത്। എന്നാൽ സിപിഐക്കും ഇടതുപക്ഷത്തിനും സ്വാധീനമുള്ള കുമളി അടക്കമുള്ള പഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച മുൻ എംഎൽഎ ബിജിമോളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന ആരോപണം ഒരു വിഭാഗം ഉന്നയിച്ചതോടെയാണ് ജില്ലാ എക്സിക്യൂട്ടീവ് പ്രിൻസ് മാത്യു ചെയർമാനായ മൂന്നംഗ കമ്മീഷനെ അന്വേഷണത്തിന് നിയോഗിച്ചത്. ഒരു മാസത്തിലധികം നീണ്ടുനിന്ന വിശദമായ അന്വേഷണത്തിനും തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമാണ് കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിയാക്കി ജില്ലാ എക്സിക്യൂട്ടീവിന് സമർപ്പിക്കുന്നത്. ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പങ്കെടുക്കുന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. കമ്മീഷൻ അന്വേഷണത്തിൽ മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടത്ര കെട്ടുറപ്പില്ലെന്ന കണ്ടെത്തലും ഉണ്ടെന്നാണ് വിവരം. ഇത് ശരിവയ്ക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതൃത്വം നടപടി നേരിടേണ്ടി വരും. എന്നാൽ 2016 ൽ ബിജിമോൾക്ക് വോട്ട് കുറയാൻ കാരണം വാഴൂർ സോമനാണെന്ന ആരോപണം ഉയരുകയും അന്ന് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് വാഴൂർ സോമൻ നടപടി നേരിട്ടതുമാണ്. ഇതിന്റെ പ്രതികാര നടപടിയാണ് നിലവിൽ ബിജിമോൾക്കെതിരെ ഉയർന്ന ആരോപണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. വാഴൂർ സോമന്റെ സ്വന്തം വാർഡിൽ വോട്ട് കുറഞ്ഞതെങ്ങനെയെന്നും ഇവർ ചോദിക്കുന്നു. ജനം ഇടുക്കി.